digital circuits endanannu nokkam. Two types of digital circuits are combinational circuits and sequential circuits. What is combinational circuit? Combinational circuit means when logic gates are connected together to produce a specified output on certain specified combination of input variables with no memory involved, then it is called combinational circuit. നമ്മൾ ഇതുവരെ പഠിച്ച ലോജിക് ഗേറ്റ് ഉപയോഗിച്ചിട്ടാണ് ഏത് ഡിജിറ്റൽ സർക്യൂട്ടും ഡിസൈൻ ചെയ്യുന്നത്. അപ്പോൾ ഇമാജിൻ ചെയ്യുക, ഒരു ആഡർ സർക്യൂട്ട്, അതിൻ്റെ അകത്തേക്ക് കൊടുക്കുന്ന ഇൻപുട്സ് എന്ന് പറയുന്നത് സപ്പോസ് വണ്ണും സീറോയും, രണ്ട് ഇൻപുട്ട്. ഇനി വണ്ണും സീറോയും ആഡ് ചെയ്ത് നമുക്കൊരു ഔട്ട്പുട്ട് വേണം. ഔട്ട്പുട്ട് ഇസ് വൺ. സോ ഈ ഔട്ട്പുട്ട് എവിടെയും സ്റ്റോർ ചെയ്യുന്നില്ല. ഇങ്ങനെ സ്റ്റോർ ചെയ്യുന്നില്ലെങ്കിൽ സച്ച് എ കൈൻഡ് ഓഫ് ഡിജിറ്റൽ സർക്യൂട്ട്സ് ആർ കോൾഡ് കോമ്പിനേഷണൽ സർക്യൂട്ട്സ്. അഗെയിൻ ഇമ്പോർട്ടൻ്റ് ഇസ് കോമ്പിനേഷണൽ സർക്യൂട്ടിൽ നോ മെമ്മറി എലമെൻറ്റ് ഇസ് ഇൻവോൾവ്ഡ്. ദാറ്റ് മീൻസ് ഔട്ട്പുട്ട് ഡിപ്പെൻഡ്സ് ഓൺലി ഓൺ പ്രസൻറ്റ് ഇൻപുട്ട്. നേരത്തെ നമ്മൾ പറഞ്ഞ എക്സാമ്പിളിൽ നമ്മുടെ ഔട്ട്പുട്ടായ വണ്ണ് ഡിപ്പെൻഡ് ചെയ്യുന്നത് നമ്മൾ കൊടുത്ത ഇൻപുട്ട്സായ വണ്ണിനെയും സീറോനെയും മാത്രമാണ്. ആൻഡ് മേ ഹാവ് എൻ ബൈനറി ഇൻപുട്സ് ആൻഡ് എം ബൈനറി ഔട്ട്പുട്സ്. നമ്മുടെ റിക്വയർമെൻറ്റ്സിനെ ബേസ് ചെയ്തിട്ട് നമ്മുടെ ഇൻപുട്ടും ഔട്ട്പുട്ടും ഡിഫറെൻ്റ് ആയിരിക്കാം. നമുക്ക് ഡിഫറെൻ്റ് എക്സാമ്പിൾസ് നോക്കാം. കോമ്പിനേഷണൽ സർക്യൂട്ടിൻ്റെ ഫിഗർ ആണ് ഈ കൊടുത്തിട്ടുള്ളത്. ഇതിൻ്റെ അകത്തേക്ക് നമ്മൾ എൻ ഇൻപുട്സ് കൊടുക്കുന്നു ആൻഡ് നമുക്ക് എം ഔട്ട്പുട്സ് കിട്ടുന്നു. ഇനി ഡിഫറെൻ്റ് എക്സാമ്പിൾസ് ഏതൊക്കെയാണെന്ന് നോക്കാം. ബൈനറി നമ്പേഴ്സ് ആഡ് ചെയ്യുന്ന ആഡർ സർക്യൂട്ട്, ബൈനറി നമ്പേഴ്സിനെ സബ്ട്രാക്ട് ചെയ്യുന്ന സബ്ട്രാക്ടർ സർക്യൂട്ട്, കമ്പയർ ചെയ്യുന്ന കമ്പറേറ്റേഴ്സ്, ഇത് മൂന്നും അരിത്മെറ്റിക് ആൻഡ് ലോജിക് ഫംഗ്ഷൻ ചെയ്യുന്ന സർക്യൂട്ട്സ് ആണ്. പിന്നെ മൾട്ടിപ്ലെക്സർ, ഒരുപാട് ഇൻപുട്ട് കൊടുത്തിട്ട് അതിൻ്റെ അകത്തുനിന്ന് ഒരു ഇൻപുട്ടിനെ സെലക്ട് ചെയ്യാൻ യൂസ് ചെയ്യുന്നു. ഡി മൾട്ടിപ്ലെക്സർ ഒരു ഇൻപുട്ടിനെ മൾട്ടിപ്പിൾ ഔട്ട്പുട്ട്സിലേക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നു. പിന്നെ എൻകോഡേഴ്സ് ആൻഡ് ഡീകോഡേഴ്സ്, ഇതെല്ലാം ട്രാൻസ്മിഷന് വേണ്ടി, ഡേറ്റ ട്രാൻസ്മിഷന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന കോമ്പിനേഷണൽ സർക്യൂട്ട്സ് ആണ്. അതുപോലെ ബൈനറി ടു ഗ്രേ, ബൈനറി ടു ബി സി ഡി, ബി സി ഡി ടു ഗ്രേ, അങ്ങനെ ഡിഫറെൻ്റ് കൺവേർട്ടേഴ്സ് ഉണ്ട്. ഇതെല്ലാം കോമ്പിനേഷണൽ സർക്യൂട്ട്സ് ആണ്. ഇതോരോന്നും നമ്മൾ ഡീറ്റെയിൽഡായിട്ട് ചെക്ക് ചെയ്യുന്നതാണ്. നെക്സ്റ്റ് സീക്വൻഷ്യൽ സർക്യൂട്ട്സ്. സീക്വൻഷ്യൽ സർക്യൂട്ട് ഈസ് എ സിസ്റ്റം വെയർ ഔട്ട്പുട്ട് ഡിപ്പെൻഡ്സ് ഓൺ പ്രസൻറ്റ് ഇൻപുട്ട് ആൻഡ് ഓൾസോ എ പാസ്റ്റ് ഔട്ട്പുട്ട് വിച്ച് ഇസ് സ്റ്റോർഡ് ഇൻ മെമ്മറി എലമെൻറ്റ്. നമ്മൾ കോമ്പിനേഷണൽ സർക്യൂട്ടിൽ നിന്നും കണ്ടതിലും വ്യത്യസ്തമായിട്ട് കോമ്പിനേഷണൽ സർക്യൂട്ടിൻ്റെ കൂടെ ഒരു മെമ്മറി എലമെൻറ്റും കൂടെ ആഡ് ആയി കഴിഞ്ഞാലാണ് സീക്വൻഷ്യൽ സർക്യൂട്ട് ആവുന്നത്. അതിപ്പോൾ നിങ്ങളൊരു കൗണ്ടർ ഇമാജിൻ ചെയ്യുക. കൗണ്ടറിൽ ആറ്റ് പ്രസൻറ്റ് ഇപ്പോൾ 5 എന്ന് പറയുന്ന വാല്യൂ ആണുള്ളത്. സോ 5 എന്ന വാല്യൂ മെമ്മറിയിൽ സ്റ്റോർ ചെയ്ത് വെക്കും. ആ വാല്യൂവിനോട് കൂടി 1 കൂടെ ആഡ് ചെയ്യുമ്പോഴാണ് 6 എന്ന പ്രസൻറ്റ് വാല്യൂ കിട്ടുന്നത്. സീക്വൻഷ്യൽ സർക്യൂട്ടിൻ്റെ ഡയഗ്രാം ആണ് ഈ കൊടുത്തിട്ടുള്ളത്. ഇവിടെ കോമ്പിനേഷണൽ സർക്യൂട്ട്. ഇനി കോമ്പിനേഷണൽ സർക്യൂട്ടിൽ നിന്നും മീൻസ് പാസ്റ്റ് ഔട്ട്പുട്ടിനെ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട് മെമ്മറി എലമെൻ്റ് ഉണ്ടായിരിക്കും. ഈ മെമ്മറി എലമെൻ്റ് ആയിരിക്കും കോമ്പിനേഷണൽ സർക്യൂട്ടിലേക്കുള്ള ഒരു ഇൻപുട്ടായിട്ട് വരുന്നത്, ആൻഡ് നമ്മൾ പുറത്തുനിന്ന് കൊടുക്കുന്ന ഒരു ഇൻപുട്ടും. നമുക്ക് നോക്കാം. ഞാൻ കൗണ്ടറിൻ്റെ എക്സാമ്പിൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അവിടെ 5 എന്ന് പറയുന്ന വാല്യൂ നമുക്ക് കോമ്പിനേഷണൽ സർക്യൂട്ടിൽ നിന്നും ഔട്ട്പുട്ടായി കിട്ടി. സോ ദാറ്റ് 5 ഈസ് സ്റ്റോർഡ് ഇൻ ദിസ് മെമ്മറി എലമെൻറ്റ് ആൻഡ് വിച്ച് ഇസ് ഗിവൺ ആസ് ദ ഇൻപുട്ട് ടു ദ പ്രസൻറ്റ്. ആൻഡ് 1 എന്ന് പറയുന്ന ഇൻപുട്ട് നമ്മൾ ഇവിടെ നിന്നും കൊടുത്തു. സോ 5 1 കൂടെ ആഡ് ചെയ്ത് 6 എന്ന് പറയുന്ന പ്രൈമറി ഔട്ട്പുട്ട് നമുക്കിവിടെ കിട്ടുന്നതാണ്. എക്സാമ്പിൾസ് ഓഫ് സീക്വൻഷ്യൽ സർക്യൂട്ട്സ് ആർ ലാച്ചസ്, ഫ്ലിപ്പ് ഫ്ലോപ്സ്, കൗണ്ടേഴ്സ്, രജിസ്റ്റേഴ്സ്. ഇനി വരുന്ന മൊഡ്യൂളുകളിൽ നമ്മൾ ഇത് കൂടുതലായിട്ട് ഡിസ്കസ് ചെയ്യുന്നതാണ്. താങ്ക് യു.